ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ അവിയലിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് തൈര് ചേർത്ത് അവിയലുണ്ടാക്കണം. ഇതാണ് കേട്ടോ, അവിയലിൽ എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇടാം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ താള് ഉണ്ടല്ലോ ചേമ്പിൻ്റെ തണ്ട്, താളെടുത്തിട്ടുണ്ട്, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, മൂന്നാലഞ്ച് അച്ചിങ്ങ അതുപോലെ ഒടിച്ചതാണത്. പിന്നെ എടുത്തേക്കുന്നത് തൈരാണ്. തൈര് ചേർത്ത് നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അവിയൽ ഉണ്ടാക്കാം. ഒരു മുറി തേങ്ങ, ഉള്ളിയും പച്ചമുളകും ചേർത്ത് അവിയലിൻ്റെ പരുവത്തിൽ അരച്ചതാണ് കേട്ടോ ഇത്. പിന്നെ വേണ്ടത് കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ മൺചട്ടിയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ രണ്ട് ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ നമുക്ക് ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെള്ളരിക്ക ഇട്ടു, ചേമ്പിൻ്റെ തണ്ട്, താളെന്നാണ് പറയുന്നത്, എല്ലായിടത്തും അങ്ങനെയാണ് പറയണേന്ന് വിചാരിക്കുന്നു. താളും കൂടെ ഒക്കെ ഇട്ട് വെച്ചാൽ നല്ലതാണോ. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി അവിയലിന് മുറിക്കുകയാണെങ്കിൽ കാണാനൊരു ഭംഗിയും ഉണ്ടാകും, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായും കൂടി ഇട്ടു. അരിഞ്ഞു വച്ചിരിക്കുന്ന അച്ചിങ്ങ ഇതുപോലെ ഈ വലിപ്പത്തിൽ അച്ചിങ്ങ അരിഞ്ഞതും കൂടി ഇട്ട് നമുക്ക് അടപ്പത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണമൊക്കെ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട്. അധികം വെള്ളം വേണ്ട കേട്ടോ അവിയലിന്. ഇനി നമുക്ക് നമ്മുടെ ചതച്ച് വെച്ച നാളികേരം, ചതച്ചെന്ന് പറഞ്ഞാൽ അവിയലിൻ്റെ പരുവത്തിലല്ലേ നമ്മൾ അരക്കുക, ആ രൂപത്തിൽ തന്നെയുള്ള നാളികേരം ഇത് അരച്ചു വെച്ച, അധികം അരച്ചിട്ടില്ല, ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. എല്ലാം ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്, അധികം വെള്ളം വേണ്ടല്ലോ അവിയലിന്. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് ചേർത്താൽ നല്ല വാസനയാട്ടോ കറിക്കൊക്കെ. കറിവേപ്പിലയും കൂടി ചേർത്ത ശേഷം ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്യാണ്. ഈ ചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഇതിലേക്കിനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിക്ക് പകരം ഞാൻ ഇവിടെ തൈരാണ് ചേർക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ വലിയ രണ്ട് സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തത്. നിങ്ങൾ കുക്കറിലൊക്കെ ആണെങ്കിൽ ഓഫ് ചെയ്യണ്ട. ഇനി ഈ തൈര് ഈ പുളി എല്ലാ അവസ്ഥയ്ക്കും പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിയലിന് നല്ല വാസനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പില ധാരാളം ഇടുന്നത് കൊണ്ട് നല്ല വാസനയാണ്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.